പറവൂർ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥക്ക് പരിഹാരം കാണുന്നതിൽ നഗരസഭ ഭരണ നേതൃത്വം തുടരുന്ന നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ച് മൂന്നാം വാർഡ് കൌൺസിലർ എം കെ ബാനർജി നഗരസഭയ്ക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പറവൂർ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥക്ക് പരിഹാരം കാണുന്നതിൽ നഗരസഭ ഭരണ നേതൃത്വം തുടരുന്ന നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ച് മൂന്നാം വാർഡ് കൌൺസിലർ എം കെ ബാനർജി പറവൂർ നഗരസഭയ്ക്ക് മുന്നിൽ ഉപവാസ സമരം നടത്തി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ചരക്കുമായി നിരവധി വാഹനങ്ങളാണ് മാർക്കറ്റിലെത്തുന്നത്. ചന്ത ദിവസങ്ങളിൽ ഇവിടെ എത്തുന്നവരും സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്കും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള പൊതു ശൌചാലയം പോലും ഇവിടെയില്ല. മാലിന്യം കുന്നുകൂടുകയാണെന്നും മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും കൌൺസിലർ എം കെ ബാനർജി പറഞ്ഞു. സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം കെ എ വിദ്യാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൗരവമേറിയ ഒരു പ്രശ്നമെന്ന നിലയിൽ എല്ലാ പ്രദേശത്തും ശൗചാലയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ടതാണ്. പറവൂർ നഗരസഭയും ശൗചാലയം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ന്യായമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. ആ ന്യായമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശൗചാലയം പണിയാൻ പറവൂർ നഗരസഭ മുന്നോട്ട് പോയപ്പോ അന്നത്തെ ഭരണാധികാരികൾ അവർ വലിയ രീതിയിലുള്ള അഴിമതിക്ക് വേണ്ടിയുള്ള സമീപനം സ്വീകരിച്ചു. അന്നവിടെ നല്ല ശൗചാലയം പണിയാൻ വേണ്ടിയുള്ള നല്ല പരിപാടിയും അതിനാവശ്യമായ നിലപാടും സ്വീകരിച്ചിരുന്നതാണ്. പിന്നീട് വന്നിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അത് ജനവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് ഇപ്പോഴും പറവൂർ മാർക്കറ്റിനകത്തൊരു ശൗചാലയമില്ല. പറവൂർ മാർക്കറ്റിലെ ശൗചാലയം മാത്രമല്ല, ആ പറവൂർ മാർക്കറ്റ് ഉൾക്കൊള്ളുന്ന വാർഡിന്റെ വികസനം അസാധ്യമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിച്ചു വരികയാണ്. ടൌണിസ്റ്റ് ലോക്കൽ സെക്രട്ടറി എം പി ഏഞ്ചൽസ് അധ്യക്ഷനായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബി മോഹനൻ എം കെ ബാനർജിയെ രക്തഹാരമണിയിച്ചു. മാർക്കറ്റ് യൂണിറ്റ് സെക്രട്ടറി ടി ഡി റീജൻ, ട്രഷറർ കെ ബി ഹാരിഷ്, സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം പറവൂർ ആന്റണി, എൻ സി പി ജില്ലാ കമ്മിറ്റി അംഗം റഷീദ് പോനാക്കുഴി, നഗരസഭാ കൌൺസിലർ എൻ ഐ പൌലോസ്, സിപിഐഎം നേതാക്കളായ വി എസ് ഷഡാനന്ദൻ, എം ആർ റീന, സി പി ജയൻ, എൻ എസ് അനിൽകുമാർ, ജോർജ് ജോസഫ്, നിവേദ് മധു, കെ എസ് സാദത്ത് എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി ടി ആർ ബോസ് ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി.